മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വിപണിയിൽ നിരത്തുകളിൽ നിറഞ്ഞു നിന്നിരുന്ന വാഹനമായിരുന്നു മാരുതി ഒമ്നി. സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ മാരുതി വാൻ. വിപണിയിൽ വലിയ കോളിളക്കം ഒന്നും സൃഷ്ടിക്കാത്ത ഒരു മോഡലായിരുന്നു ഒമ്നി. എന്നാൽ വലിയ ഉൾവശവും ക്യാബിനും വാഹനത്തിന് ജനപ്രീതി നേടിക്കൊടുത്തിരുന്നു. 35 വർഷത്തെ യാത്ര അവസാനിപ്പിച്ച് ഈ വർഷമാണ് മാരുതി ഒമ്നി വിപണിയിൽ നിന്ന് വിടവാങ്ങിയത്. 1984ലാണ് ഒമ്നി ആദ്യമായി ഇന്ത്യൻ വിപണിയിലെത്തിയത്. അന്നു മുതൽ കാലഘട്ടങ്ങൾക്കനുസരിച്ച് വിവിധ മാറ്റങ്ങൾ കമ്പനി വാഹനത്തിന് നൽകിയെങ്കിലും ആദ്യ മോഡലിന്റെ ബോക്സ് ശൈലി തന്നെയാണ് കാലമിത്രയും നിർമ്മാതാക്കൾ തുടർന്നത്. രാജ്യത്ത് അടുത്ത കാലത്ത് നിലവിൽ വന്ന സുരക്ഷാ നിയമങ്ങളും മലിനീകരണ നിരോധന ചട്ടങ്ങളുമാണ് ഒമ്നി നിർത്തലാക്കാൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത്. 35 വർഷം കഴിഞ്ഞിരുന്നെങ്കിലും പ്രതിമാസം 6000 മുതൽ 7000 യൂണിറ്റ് വിൽപ്പനയുണ്ടായിരുന്നു ഒമ്നിക്ക്. വളരെ സാധാരണമായി നിരത്തുകളിൽ കാണപ്പെട്ടിരുന്ന ഒമ്നിക്ക് ജനങ്ങൾക്കിടയിൽ ഒരു വില്ലൻ പരിവേഷമായിരുന്നു. വർഷങ്ങളിലെ സ്ലൈഡിംഗ് ഡോർ ആയിരുന്നു വാഹനത്തിന് ഇത്തരമൊരു ദുഷ്കീർത്തി നേടിക്കൊടുത്തത്. സിനിമകളിലും യഥാർത്ഥ ജീവിതത്തിലും കൊള്ളക്കാരും മറ്റു ആളുകളെ തട്ടിക്കൊണ്ടുപോകാനും അപായപ്പെടുത്താനും കള്ളക്കടത്ത് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ വില്ലൻ ചിത്രം ആളുകളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങി. ദീർഘദൂര റോഡ് യാത്രകൾക്കും ആരും ഈ വാഹനം അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല. എന്നാൽ പൂർണ്ണമായി രൂപഭാവം മാറ്റിയ ഒരു മാസ് റോഡ് ട്രിപ്പ് ഒമ്നിയാണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. ഒരു സാധാരണ മോഡിഫിക്കേഷൻ മാത്രമല്ല ഇത്, വാഹനത്തെ അടിമുടി പൊളിച്ചു പണിതിരിക്കുകയാണ്. മാരുതി ജിപ്സിയിൽ നിന്നുമാണ് പല പാർട്സുകളും കടമെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജിപ്സിയും ഒമ്നിയും കൂട്ടിച്ചേർത്ത് ജിംനി എന്നാണ് ഈ രാക്ഷസ വാഹനത്തിന് പേര് നൽകിയിരിക്കുന്നത്. ഓടുക പോലും ചെയ്യാത്ത വളരെ പഴക്കം ചെന്ന തുരുമ്പടിച്ച ഒരു ഒമ്നിയിൽ നിന്നായിരുന്നു ഇതിന്റെ തുടക്കം. പഴക്കം മൂലം വാഹനത്തിന്റെ ഭൂരിഭാഗവും അറ്റകുറ്റപ്പണികൾ ചെയ്യണമായിരുന്നു. തുരുമ്പടിച്ച ഭാഗങ്ങൾ പുതിയ മെറ്റൽ പാളികൾ ഉപയോഗിച്ച് പുനർനിർമ്മിച്ചു. ഒമ്നിയുടെ ഷാസി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓടുന്ന അവസ്ഥയിൽ അല്ലായിരുന്ന ഒമ്നിയുടെ 34 BHP കരുത്തും 59 Nm ടോർക്കും നൽകുന്ന 3 സിലിണ്ടർ 800cc എഞ്ചിൻ ജിപ്സിയുടെ 1000cc എഞ്ചിനുമായി മാറ്റി സ്ഥാപിച്ചു. കൂടുതൽ കരുത്ത് നൽകുന്നതിനായി എഞ്ചിൻ പോർട്ട് ചെയ്തു. വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വലിപ്പമേറിയ ടയറുകൾ താങ്ങാൻ പറ്റാത്ത ഒമ്നിയുടെ ആക്സിൽ മാറ്റി ജിപ്സിയുടെ ആക്സിലും കയറ്റി. കൂടുതൽ ഭാരം ചുമക്കാൻ ജിപ്സിയുടെ ആക്സിലിന് കഴിയും. ജിപ്സി ഓൾ വീൽ ഡ്രൈവും ഒമ്നി പിൻവീൽ ഡ്രൈവുമായ സാഹചര്യത്തിൽ ഇരുവാഹനങ്ങളുടെയും ഗിയർ അസംബ്ലി തമ്മിലുള്ള മാറ്റം പരിഹരിക്കാൻ ആക്സിലും അഴിച്ചു പണിയേണ്ടി വന്നു. മാക്സിസിന്റെ ഓഫ് റോഡ് സ്പേക്ക് ടയറുകൾ കയറ്റുന്നതിനായി മുന്നിലും പിന്നിലും സ്പേസറുകൾ ഉപയോഗിച്ചു. വലിയ ടയറുകൾ ഉൾക്കൊള്ളാൻ വേണ്ടി വീൽ ആർച്ചുകളും വലുതാക്കി. പിൻഡോറുകളും വിൻഡോകളും മെറ്റൽ ഉപയോഗിച്ച് സീൽ ചെയ്തു. ഡ്രൈവർ സൈഡ് പിൻഡോറും സീൽ ചെയ്ത് ഇടത് സൈഡിലെ പിൻവശത്ത് ഗൾവിംഗ് മാതൃകയിലുള്ള ഡോറും നൽകി. വലിയ ടയറുകളും ഉയർന്ന ബോഡിയും കാരണം വാഹനം അപകടത്തിൽപ്പെട്ടാലോ കീഴ്മേൽ മറിഞ്ഞാലോ യാത്രക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് 1.5 ഇഞ്ച് മെറ്റൽ പൈപ്പുകൾ ഉപയോഗിച്ച് വാഹനത്തിനു ചുറ്റും റോഡ് കേജ് തീർത്തു. റോഡ് ട്രിപ്പിൽ കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനായി വാഹനത്തിന്റെ പിന്നിൽ ഒരു റാക്ക് കൂടെ ഘടിപ്പിച്ചിട്ടുണ്ട്. ഒരു മോട്ടോർ സൈക്കിളിൽ വളരെ അനായാസം ഇതിന്റെ പിന്നിൽ കയറ്റി കൊണ്ടുപോകാൻ കഴിയും. കാമ്പിങ്ങിനും മറ്റ് അഡ്വഞ്ചറുകൾക്കും ഇത് വളരെ ഉപകാരപ്രദമാണ്. മുന്നിൽ വലിയ ക്രാഷ് ഗാർഡും ഇരുട്ടിനെ പകലാക്കുന്ന 6 ഫോഗ് ലാമ്പുകൾ പിന്നിൽ വലിയൊരു LED ലൈറ്റ് ബാർ എന്നിവ നൽകിയിരിക്കുന്നു. ലോകത്തിൽ തന്നെ ആദ്യ ലിഫ്റ്റഡ് ഒമ്നിയാണിത് എന്നാൽ വാഹനത്തിന്റെ പരിണാമത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ അവകാശപ്പെടുന്നത്